നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉറക്കം കെടുത്തുന്ന ഒരു വാർത്ത ചൈനയിൽ നിന്ന് പുറത്തു വന്നു. December 27 ചൈനയിലെ സയന്റിസ്റ്റുകൾ ഒരു അവകാശവാദം ഉന്നയിച്ചു. ഒരു ചെറിയ സാറ്റലൈറ്റ് ചൈന അയക്കുകയുണ്ടായി, വളരെ ചിലവ് കുറച്ച് 1 ടൺ ഭാരമുള്ള ഒരു കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ്. Beijing 3 എന്നാണ് ഈ കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റിന്റെ പേര്. ഈ ഒരു സാറ്റലൈറ്റിന് ഒരു പ്രശ്നമുണ്ട്. അതായത് പ്രശ്നം മറ്റ് രാജ്യങ്ങൾക്കാണ് കേട്ടോ, ചൈനയെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന ഒരു നേട്ടമാണ് Beijing 3. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് കരുതപ്പെടുന്ന അമേരിക്കയിലെ തെരുവുകളിലൂടെ സാധാരണ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് വരെ കൃത്യമായി പകർത്താൻ ശേഷിയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റാണ് Beijing 3 എന്ന് പറയുന്നത്. അതായത് 42 സെക്കൻഡ് കൊണ്ട് അമേരിക്കയുടെ ഒരു നഗരത്തിലെ മുഴുവൻ ചിത്രങ്ങളും പകർത്തിയെടുക്കുവാൻ ഈ ഒരു സാറ്റലൈറ്റിന് സാധിക്കുമെന്നാണ് ചൈന അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്നോളം വിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ കഴിയുന്ന, ക്രിസ്റ്റൽ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ കഴിയുന്ന ഒരു സാറ്റലൈറ്റാണ് തങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ളത് എന്നും അതിന്റെ സ്റ്റെബിലിറ്റിയും മറ്റും നിലനിർത്തുന്നതിന് വേണ്ടി നൂതന സാങ്കേതിക വിദ്യയാണ് അതിൽ പരീക്ഷിച്ചിട്ടുള്ളത് എന്നുമാണ് ചൈനീസ് സയന്റിസ്റ്റുകൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ കാര്യം ഇതാണെങ്കിൽ സ്വാഭാവികമായി ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ നഗരങ്ങളുടെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ നിഷ്പ്രയാസം ചൈനയ്ക്ക് എടുക്കാൻ സാധിക്കുമെന്നത് ഇന്ത്യയുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ചൈനയുടെ അവകാശവാദം അനുസരിച്ച് ഇപ്പോൾ അമേരിക്കയിലെ ഒരു നഗരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മിലിട്ടറി വാഹനങ്ങൾ, ആ മിലിട്ടറി വാഹനങ്ങളിൽ ഏതൊക്കെ ആയുധങ്ങളാണ് ഘടിപ്പിച്ചിട്ടുള്ളത്, അവ എങ്ങോട്ടൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നിങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ സാറ്റലൈറ്റിലൂടെ ചിത്രങ്ങൾ പകർത്തിയെടുത്ത് തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ട പദ്ധതികൾ അതിവേഗത്തിൽ അതിലൂടെ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നുമാണ് ചൈന ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഒരുപോലെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും മോദിക്കും ബൈഡനും ഇത് അധിക ഭാരം തന്നെയായിരിക്കും നൽകുക. അത്യാധുനികമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയാണ് ഈ ഒരു സാറ്റലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപഗ്രഹത്തിന് അതിന്റെ ഫ്ലൈറ്റ് യാത്ര സ്വതന്ത്രമായിട്ട് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും. ചൈന ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള 500 പ്രദേശങ്ങൾ വരെ ഒരേ സമയം നിരീക്ഷിക്കാനുള്ള ശേഷി ഈ സാറ്റലൈറ്റിനുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതിവേഗതയേറിയ ഒരു ഉപഗ്രഹമാണിത്. വലിപ്പത്തിൽ വളരെ ചെറുതും എന്നാൽ അതിബുദ്ധിമാനായിട്ടുള്ള വളരെ കഴിവുകളുള്ള ഒരു സാറ്റലൈറ്റ് കൂടിയാണ് ചൈന വിക്ഷേപിച്ചിരിക്കുന്ന Beijing 3. ഉപഗ്രഹം റെക്കോർഡ് വേഗതയിൽ കറങ്ങുകയും ചരിഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോഴും വൈബ്രേഷൻ കുറയ്ക്കാൻ തങ്ങൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു എന്നും ചൈനീസ് സംഘം അവകാശപ്പെടുന്നുണ്ട്. CAST 3000 പ്ലാറ്റ്ഫോമിലാണ് Beijing 3 ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് ചൈനയുടെ പുതിയ തലമുറയിൽപ്പെടുന്ന നിരീക്ഷണ ഉപഗ്രഹമാണ്. വലിപ്പത്തിൽ ചെറുതും എന്നാൽ അതിശക്തവുമാണ്. പുതിയ പ്ലാറ്റ്ഫോമിലെ സോളാർ പാനലുകൾക്ക് ഉപഗ്രഹം വേഗത്തിലും കുത്തനെയും കറങ്ങുമ്പോൾ അവ ആടി ഉലയാതിരിക്കാൻ ഒരു പ്രത്യേക സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൂതനമായിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ് ഈ ഒരു ഉപഗ്രഹത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തികച്ചും അപകടകാരിയായിട്ടുള്ള ഒരു ഉപഗ്രഹമാണിതെന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളാണെങ്കിലും ഇന്റർനാഷണൽ മാധ്യമങ്ങളാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഇന്നു വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് മോസ്റ്റ് പവർഫുൾ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് Beijing 3 എന്നാണ് വ്യക്തമാവുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും അത്യധികം അപകടകാരിയായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആയിട്ട് Beijing 3 മാറുകയാണ്. ടിബറ്റിലെയും ഈസ്റ്റ് ചൈനയിലെയും ഒക്കെ വളരെ ദുഷ്കരമായിട്ടുള്ള പ്രദേശങ്ങൾ, പൊതുവേ സാറ്റലൈറ്റുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത പ്രദേശങ്ങളെ പോലും കണ്ടെത്താൻ Beijing 3 എന്ന് പറയുന്നൊരു സാറ്റലൈറ്റിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്ത്യയും അമേരിക്കയും ഈ വിഷയത്തിൽ വളരെ വലിയ കരുതൽ തന്നെ എടുത്തിട്ടുണ്ടാവും. കാരണം ഇതിന്റെ അപകടം എങ്ങനെയെന്നാൽ വളരെ ദുഷ്കരമായ പ്രദേശങ്ങളിൽ പോലും സ്വാഭാവികമായിട്ട് ഈ സാറ്റലൈറ്റിന് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അതും ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു സൈനിക നീക്കമോ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ നീക്കങ്ങളെയും വിലയിരുത്താനും അതിനനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ചൈനയ്ക്ക് എളുപ്പം സാധിക്കും. അതായത് ഇന്ത്യ ഏതൊക്കെ ആയുധങ്ങളാണ് അതിർത്തിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എവിടെയൊക്കെയാണ് ഇന്ത്യ ആയുധങ്ങൾ സ്ഥാപിക്കുന്നത്, എത്രത്തോളം സൈനികരെയാണ് ഇന്ത്യ വിന്യസിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചൈനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല അമേരിക്കയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പൊതുവേ സാറ്റലൈറ്റുകൾക്ക് ഭൂമിയിലെ ചിത്രങ്ങൾ പകർത്താൻ കഴിയുമെങ്കിലും അത് ക്വാളിറ്റി കുറവായിരിക്കും എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെ ഭൂമിയെ നിരീക്ഷിക്കുന്ന സാറ്റലൈറ്റുകളുണ്ട്. നമുക്ക് ചൈനയുടെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റും, ചൈനീസ് നഗരങ്ങളുടെ ചിത്രവും അതിർത്തിയിലെ ചിത്രങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ
ചൈന നിർമ്മിച്ചിട്ടുള്ള ഈ ബെയ്ജിംഗ് 3 എന്ന് പറയുന്ന അവരുടെ പുതിയ സാറ്റലൈറ്റിന്റെ ഒരു പ്രത്യേകത, അത് വളരെ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കുമെന്നും മാത്രമല്ല വളരെ ക്രിസ്റ്റൽ ക്വാളിറ്റി കൂടി ഉണ്ടാവും അതിന്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കാറ് സഞ്ചരിക്കുകയാണെങ്കിൽ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് വരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ക്വാളിറ്റിയിൽ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സാറ്റലൈറ്റ് ആണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ വളരെ വളരെ കരുതലോടെ തന്നെ നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. ഗുഡ് ബൈ.